പൂർവികരുടെ ഇച്ഛ ആശ മഹത്തരമായ ഗുണങ്ങൾ ക്രോധം ഭയം പ്രതികാര ചിന്തകൾ ഇവയെല്ലാമാണ് വരും തലമുറയുടെ ജീവിതത്തിൻ്റെ അടിത്തറപാകുന്നത് മാതാപിതാക്കൾ സന്താനങ്ങൾക്ക് സമസ്ത വിശ്വത്തിൻ്റെയും സുഖങ്ങൾ നൽകുവാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ നൽകുന്നതോ തങ്ങളുടെ പ്രതികാരങ്ങളുടെ സമ്പത്ത് നൽകുവാൻ ആഗ്രഹിക്കുന്നത് അമൃതം പക്ഷേ അതോടൊപ്പം തന്നെ വിഷം നിറച്ച കുംഭവും നൽകുന്നു നിങ്ങളുമൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ സന്താനങ്ങൾക്ക് നിങ്ങൾ എന്താണ് നൽകിയത് തീർച്ചയായും പ്രേമവും ജ്ഞാനവും സമ്പത്തുമൊക്കെ നൽകിയിട്ടുണ്ടാവും പക്ഷേ ഒപ്പം അവരുടെ മനസ്സിനെ മലിനമാക്കുന്ന പൂർവ്വ വൈരാഗ്യങ്ങളും നൽകിയിട്ടുണ്ടാവില്ലേ ശരിയും തെറ്റുമൊക്കെ അടങ്ങുന്ന തങ്ങളുടെ പൂർവ്വകാലത്തെയും നൽകിയിട്ടുണ്ടാവില്ലേ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുള്ള ഒരു സമൂഹത്തിന് മറ്റൊരു സമൂഹത്തോടുള്ള രാഷ്ട്രങ്ങൾക്ക് മറ്റു രാഷ്ട്രങ്ങളോടുള്ള സംഘർഷങ്ങൾ ഇവയെല്ലാം പൂർവികരാൽ നിർമ്മിതമായത് തന്നെയല്ലേ ഹത്യ മൃത്യു രക്തച്ചൊരിച്ചിൽ ഇവയും പൂർവികരാൽ നിർമ്മിതമായത് തന്നെയല്ലേ അതിനർത്ഥം മാതാപിതാക്കൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് ജന്മമെന്ന വരത്തോടൊപ്പം തന്നെ മൃത്യുവും വരദാനമായി നൽകും പ്രേമത്തിൻ്റെ പ്രകാശത്തോടൊപ്പം തന്നെ അന്ധകാരമെന്ന ഗ്രഹണവും നൽകുന്നുണ്ട് അന്ധകാരമെന്നാൽ മനസ്സിൻ്റേതാവാം ഹൃദയത്തിൻ്റേതാവാം അല്ലെങ്കിൽ വാസ്തവികമാവാം അതിനാൽ ഭയം മാത്രമേ പ്രാപ്തമാക്കുവാനാവൂ കേവലം ഭയം മാത്രം സ്വയമെന്ന് ആലോചിച്ച് നോക്കൂ